നമസ്കാരം ഞാൻ മറിയ ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ എആർഎംസി അസ്തമിക്കാത്ത സൂര്യശോഭ കാവ്യ സൂര്യനെ പ്രണാമം അന്തരിച്ച പ്രിയകവി ഒഎൻവി കുറുപ്പിനെ അഞ്ജലിയുമായി അക്ഷര കേരളം കവിതയെ ഗാനോത്സവമാക്കുകയും ഗാനങ്ങളെ കാവ്യ ഗംഭീരമാക്കുകയും ചെയ്ത മഹാപ്രതിഭയുടെ മരണം മായ്ച്ചു കളഞ്ഞത് മലയാള കവിതയുടെ ഋതുശോഭ പ്രണയത്തിനും വിരഹത്തിനും വിപ്ലവത്തിനുമൊപ്പം മരണാസന്നയായ ഭൂമിയെക്കുറിച്ചുള്ള ഉൽക്കണ്ഠകളും മനസ്സിൽ നിറച്ച കവിയുടെ ഭൗതികദേഹം ഇന്നു വൈകും വരെ പൊതുദർശനത്തിനായി ബിജെടി ഹാളിൽ സംസ്കാരം പൂർണ്ണ സംസ്ഥാന ബഹുമതികളോടെ നാളെ രാവിലെ തൈക്കാട് ശാന്തി കവാടത്തിൽ ഭാഷയുടെ ഗുരുനാഥനായും കവിതയുടെ കുലപതിയായും ആറു പതിറ്റാണ്ടുകാലം നിലാവ് പരത്തിയ മഹാകവിയുടെ വിയോഗം ഇന്നലെ വൈകിട്ട് നാലരയോടെ തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ 84-ാം വയസ്സിൽ വിട പറയുമ്പോൾ ഒഎൻവി ബാക്കി വെക്കുന്നത് കവിതയുടെ മഹാപ്രപഞ്ചവും പാട്ടിന്റെ മായാ വിഭജിക്കുകയും 2010-ൽ പ്രതിഭയുടെ ജ്ഞാനപീഠം കയറിയ കവിക്ക് ദേശത്തിന്റെ ആദരമായി പത്മശ്രീ പത്മവിഭൂഷൺ ബഹുമതികൾ എഴുത്തച്ഛൻ പുരസ്കാരവും വയലാർ അവാർഡും ഉൾപ്പെടെ എണ്ണമറ്റ ബഹുമതികൾ മികച്ച ഗാനരചയിതാവിന് 13 തവണ സംസ്ഥാന പുരസ്കാരവും വൈശാലിയിലെ ഗാനങ്ങൾക്ക് ദേശീയ ബഹുമതിയും പുരസ്കാരങ്ങൾക്കപ്പുറം കവിതയിൽ മലയാളത്തിന്റെ പുണ്യമായ പ്രിയകവി ഇനി ഓർമ്മയിലെ രാഗശോഭ സഖ്യത്തിന്റെ സങ്കടപർവം സിപിഎം ബംഗാൾ ഘടകത്തിന്റെ കോൺഗ്രസ് സഖ്യ നീക്കം പൊളിറ്റ് ബ്യൂറോ അംഗീകരിക്കില്ലെന്ന് സൂചന സഖ്യം സംബന്ധിച്ച് പാർട്ടി കേരള ഘടകം കടുത്ത എതിർപ്പ് ഉയർത്തുന്ന സാഹചര്യത്തിൽ കേന്ദ്ര കമ്മിറ്റി നിലപാട് നിർണായകം കോൺഗ്രസുമായുള്ള സഖ്യ സാധ്യത വേണ്ടെന്ന് വെക്കുന്നത് ആത്മഹത്യാപരം എന്ന നിലപാടിൽ പാർട്ടി ബംഗാൾ സംസ്ഥാന സമിതി കഴിഞ്ഞ ദിവസം സമാപിച്ച സമിതി യോഗത്തിൽ ഭൂരിപക്ഷ അഭിപ്രായം സഖ്യത്തിന് അനുകൂലം ദേശീയ സെക്രട്ടറി യെച്ചൂരിയും ബംഗാൾ ലൈനിൽ സഖ്യകാര്യം നിലവിൽ പാർട്ടി അജണ്ടയിൽ ഇല്ലെന്ന നിലപാടുമായി കോടിയേരിയും പിണറായിയും ബംഗാൾ ഘടകത്തിന്റെ നിലപാട് അവിടുത്തെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലെന്ന് പരോക്ഷ പിന്തുണയുമായി വി എസിന്റെ കമന്റ് പിളർപ്പിലെ പരീക്ഷണം പുതിയ രാഷ്ട്രീയ പാർട്ടി പരീക്ഷണവുമായി പി സി ജോർജ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സ്വന്തം പാർട്ടി ഉണ്ടാക്കുമെന്ന് പ്രഖ്യാപനം കേരള സെക്കുലർ പാർട്ടി രൂപീകരിച്ച് പൂഞ്ഞാറിൽ തന്നെ മത്സരിക്കും ഇടതുമുന്നണിയുമായി സഹകരിക്കാനാണ് താല്പര്യമെന്നും ജോർജ് കേരള കോൺഗ്രസ് സെക്കുലർ നേതാവായിരുന്ന ജോർജിനെ പുറത്താക്കിയതായി പാർട്ടി പ്രസിഡന്റ് ടി എസ് ജോൺ പ്രഖ്യാപിച്ചത് 10 ദിവസം മുമ്പ് എൽ ഡി എഫുമായി സഹകരിക്കാനുള്ള തീരുമാനം പാർട്ടി വിരുദ്ധ ലൈനെന്നും ജോണിന്റെ ആരോപണം ദുരൂഹതയുടെ നിഴൽപ്പാടിൽ സുനന്ദ പുഷ്കറുടെ മരണത്തിനു പിന്നിലെ ദുരൂഹതകൾ തിരഞ്ഞ് ഡൽഹി പോലീസ് കേസുമായി ബന്ധപ്പെട്ട് ശശിധരൂർ എം പിയെ അന്വേഷണ സംഘം വീണ്ടും ചോദ്യം ചെയ്തു അമിത അളവിൽ മരുന്ന് കഴിച്ചതാണ് മരണകാരണമെന്നും മരണത്തിൽ യാതൊരു ദുരൂഹതയും ഇല്ലെന്നും തരൂർ ശശിധരൂരിനെ പോലീസ് വീണ്ടും ചോദ്യം ചെയ്തത് സുനന്ദയുടെ ആന്തരാവയവ പരിശോധനയുടെ അന്തിമ റിപ്പോർട്ട് ലഭിച്ച സാഹചര്യത്തിൽ വിഷാംശം ഉള്ളിൽ ചെന്നതാണ് മരണകാരണമെന്ന എഫ് ബി ഐ പരിശോധനാ ഫലം ശരിവച്ച് ഡൽഹി എയിംസ് മെഡിക്കൽ സംഘവും തരൂരിനെ വീണ്ടും ചോദ്യം ചെയ്യുമെന്നും റിപ്പോർട്ട് പടരുന്ന പ്രതിഷേധം ഡൽഹി ജെ എൻ യുവിലെ അഫ്സൽ ഗുരു അനുസ്മരണ ചടങ്ങിനെ ചൊല്ലി വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും കടുപ്പം വിഷയത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സർവകലാശാലയിൽ വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭം ചടങ്ങുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി നേതാക്കളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ക്യാമ്പസിൽ ഇന്ന് മനുഷ്യ ചങ്ങല സർവകലാശാലയിൽ നാളെ മുതൽ പഠിപ്പുമുടക്ക് പ്രഖ്യാപിച്ച് വിദ്യാർത്ഥികൾ അതിനിടെ സമരത്തിന് പിന്തുണയുമായി ജെ എൻ യു ടീച്ചേഴ്സ് അസോസിയേഷനും ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർഎംസി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം